വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ വാർത്തയ്ക്ക് ആധാരം കഴിഞ്ഞ ദിവസം എറണാകുളം മറൈൻ ഡ്രൈവിൽ മിതവാദികളായ മുസ്ലിം രാഷ്ട്രീയ സംഘടനകളുടെയും സാംസ്കാരിക സംഘടനകളുടെയും ഒരു മഹായോഗം ചേർന്നു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അതുപോലെ കാന്തപുരം എ പി സുന്നി വിഭാഗം ഐ എൻ എൽ തുടങ്ങിയ സംഘടനകൾ എല്ലാവരും ചേർന്ന് ഇവരെല്ലാം വിഘടിച്ച് നിൽക്കുകയാണ് രാഷ്ട്രീയമായി ആശയപരമായി എന്നൊക്കെയാണ് നമ്മുടെ ധാരണ പക്ഷേ ഇവരെല്ലാം ഒത്തുചേർന്ന് ഒന്നു ചേർന്ന് ഒരു മഹായോഗമാണ് ചേർന്നത് അതിനെ കുടപിടിക്കാൻ കൂട്ടുനിൽക്കാൻ കോൺഗ്രസിൻ്റെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കളും ഇതിൽ പങ്കെടുത്തിരുന്നു ഇത് ഒരു സൂചനയാണ് വെറും സൂചനയല്ല ഒരു ദുസ്സൂചനയാണ് നല്ലതിലേക്കല്ലാത്ത ഒരു സൂചന ഈ മുസ്ലിം സംഘടനകളെല്ലാം കൂടി ഒന്നു ചേർന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിയായി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ മുന്നണിയായി മാറാനുള്ള തയ്യാറെടുപ്പാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള ഒരു ദുസ്സൂചനയാണ് ഈ സമ്മേളനം നൽകുന്നത് ഇത് ഇതിൻ്റെ ചിത്രങ്ങളൊക്കെ തന്നെ മാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും പ്രചരിക്കുന്നുണ്ട് അപ്പോൾ ഇതിനെല്ലാം പിന്തുണയായി ഒരുപറ്റം ജിഹാദികളും അതായത് തീവ്ര ഇസ്ലാമിക ചിന്താഗതികൾ ഈ തീവ്ര ഇസ്ലാമിക ചിന്താഗതി അല്ലെങ്കിൽ ഈ മിതവാദി എന്നൊന്നുമില്ല പണ്ട് അതൊക്കെ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് മതേതര സംഘടനയാണ് രാഷ്ട്രീയ സംഘടനയാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പഴയൊരു ബാലുശ്ശേരി എം എൽ എ യു സി രാമൻ അദ്ദേഹമല്ലാതെ മുസ്ലിം ലീഗിൽ വേറെ ഏതെങ്കിലും ഒരു ഹൈന്ദവ നാമം നമ്മൾ കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു ഹിന്ദു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ മതവിശ്വാസി ആ പാർട്ടിയിൽ അംഗമായതായോ അല്ലെങ്കിൽ ഉയർന്ന ഒരു സ്ഥാനത്ത് ജില്ലാ തലത്തിലേക്കോ വല്ലതും ഉയർന്നു വന്നതായി നമ്മൾ കേട്ടിട്ടുണ്ടോ കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി എന്നത് സംവരണ മണ്ഡലമാണ് അവിടെ ലീഗിൻ്റെ കോട്ടയാണ് അത് പിടിച്ചെടുക്കാൻ മാത്രം പണം കൊടുത്ത് യു സി രാമനെ എം എൽ എ ആക്കിയതാണ് എന്നും പറയപ്പെടുന്നുണ്ട് സംവരണ വിഭാഗം ഈ മുസ്ലിം സമുദായത്തിൻ്റെ കീഴിൽ വരില്ലല്ലോ അപ്പോൾ അത്തരത്തിൽ തീവ്ര ചിന്താഗതികളും എങ്ങനെയെങ്കിലും കേരളത്തെ ഒരു മുസ്ലിം സംസ്ഥാനമാക്കി മാറ്റണം എന്ന ഒരു ചിന്താഗതിയോടുകൂടിയാണ് ഇത്തരത്തിൽ ഒരു സമ്മേളനം നടന്നത് എന്ന രീതിയിലുള്ള വാർത്തകളും അത് അതിൻ്റെ വിശദാംശങ്ങളുമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ അതിന് കുടപിടിക്കാനും അതിന് കൂട്ടുനിൽക്കാനും പാവം കോൺഗ്രസ് കോൺഗ്രസ്സിന് എന്ത് ചെയ്യാൻ കഴിയും ഈ ലീഗിൻ്റെ കൂട്ടില്ലാതെ കോൺഗ്രസ്സിന് കേരളത്തിൽ ഒരടി പോലും മുന്നോട്ട് വെക്കാനാകില്ല എന്ന സത്യം കൂടി ഈ ഒരു അവസരത്തിൽ പറയുകയാണ് ഇതിനകത്ത് ഇനി തെരഞ്ഞെടുപ്പുകൾ വരാനുണ്ടല്ലോ നമ്മുടെ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരാനുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇനി അടുത്ത അഞ്ച് വർഷം കഴിയുമ്പോൾ വരും അപ്പോൾ ഈ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ ഇത് പിടിമുറുക്കാനായി മുസ്ലിം സമുദായത്തിന് സീറ്റുകളും അതുപോലെ എം എൽ എ സ്ഥാനവും എം പി സ്ഥാനവും ഒക്കെ നേടി കേരളത്തിൽ ഒരു മുസ്ലിം ധ്രുവീകരണം ഉണ്ടാക്കി മുസ്ലിങ്ങൾക്ക് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർക്കും മുസ്ലിം ഇത്തരത്തിലുള്ള സംഘടനകളിൽപ്പെട്ടവർക്കും പെട്ടവർക്കും രാഷ്ട്രീയ സംഘടനയായാലും സാംസ്കാരിക സംഘടനയായാലും എന്ത് സംഘടനയുമായിക്കോട്ടെ ഈ സംഘടനകളിൽപ്പെട്ടവർക്കൊക്കെ പ്രാതിനിധ്യം നൽകി വളരെയധികം മുമ്പോട്ട് പോകാൻ രാഷ്ട്രീയമായി കൂടി മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഒരു സമ്മേളനം നട നടന്നത് എന്ന് പറയപ്പെടുന്നു ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഒരു സുഹൃത്ത് ഒരു അതിൻ്റെ ഒരു ഫേസ്ബുക്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റ് നമുക്ക് ഒന്ന് നോക്കാം അദ്ദേഹത്തിൻ്റെ ഒരു വിലയിരുത്തൽ നമുക്കൊന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് തെരഞ്ഞെടുപ്പിൽ ആഭ്യന്തരമടക്കം ഏഴ് മന്ത്രിമാർ ലീഗിന് അതായത് പടിപടിയായി ലീഗ് അല്ലെങ്കിൽ ഇനിയിപ്പോൾ എന്ന് പറയാൻ പറ്റില്ല ഈ മുസ്ലിം സംഘടനകളെല്ലാം കൂടെ ചേർന്ന് ഒരു മുന്നണി വേണമെങ്കിൽ എം ഡി എഫ് അല്ലെങ്കിൽ യു ഡി എഫിന് പകരം മുസ്ലിം ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടാക്കാനും മതി അതിൽ കോൺഗ്രസ് ഒരു ഘടകകക്ഷിയായി ചേർന്നാൽ മതിയല്ലോ കോൺഗ്രസ്സിനെ അതിനെ കഴിയുകയുള്ളൂ ഇപ്പോഴും അത്രയേ ഉള്ളൂ ഇനി അങ്ങോട്ട് അത്രയേ കഴിയുകയുള്ളൂ കാരണം ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെയും അതുപോലെയുള്ള സംഘടനകളെയും ഒക്കെ കണ്ടാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് പ്രത്യേകിച്ചും കേരളത്തിൽ അപ്പോൾ എം എന്ന സംഘടന രൂപീകരിക്കുന്നു അവർ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് തെരഞ്ഞെടുപ്പിൽ ആഭ്യന്തരമടക്കം ഏഴ് മന്ത്രിമാരെ അവർ സൃഷ്ടിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെടുന്നു രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ കേരളം ഐക്യ മുസ്ലിം ഭരണത്തിലേക്ക് മാറുന്നു അതായത് മുഖ്യമന്ത്രി ഈ വിഭാഗത്തിൽ നിന്ന് വരുന്ന ഈ മുസ്ലിം ഐക്യ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് വരുന്ന ആളായി മാറുന്നു അതിന് പിന്തുണയുമായി ജിഹാദികളും കാരണം അവർക്കും ഈ മുസ്ലിം സംഘടനകൾ ഒരുമിച്ച് നിന്ന് ഭരിക്കേണ്ടത് ജിഹാദികൾക്കും ആവശ്യമാണ് അവരുടെ ചെയ്തികൾക്കെല്ലാം തന്നെ മറുപടിക്കണമെങ്കിൽ ഒരു മുസ്ലിം സംസ്ഥാനമായി കേരളം മാറണം അല്ലെങ്കിൽ ഒരു മുസ്ലിം ഭരണപ്രദേശമായി കേരളം മാറണം എന്നുള്ള ചിന്താഗതിയാണ് എന്നുള്ള ദുഷ്ചിന്താഗതിയാണ് ഈ ജിഹാദികൾക്കുമുള്ളത് അപ്പോൾ അപകടം മനസ്സിലാക്കുക കാരണം ഇതൊരു അപകടത്തിലേക്കാണ് വലിയ അപകടത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഐ എസ് തുടങ്ങിയ ഭീകരവാദികളെയൊക്കെ തന്നെ റിക്രൂട്ട് ചെയ്യുന്ന സംസ്ഥാനമായി കേരളം എന്നേ മാറിക്കഴിഞ്ഞു കേരളത്തിൽ തീവ്രവാദികളുടെ ഹബ്ബായി കേരളം മാറിക്കഴിഞ്ഞു എന്ന് എൻ ഐ അതുപോലെ അന്താരാഷ്ട്ര ഏജൻസികളുടെയും ഒക്കെ റിപ്പോർട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഒരു ഭരണ സംവിധാനത്തിൽ കൂടി ഈ മുസ്ലിം സമുദായങ്ങളെല്ലാം കൂടി തന്നെ മുസ്ലിം സംഘടനകളും എല്ലാ എല്ലാവരും തന്നെ ഒന്നിച്ചു നിന്ന് കഴിഞ്ഞാൽ ഇതൊരു മുസ്ലിം സംസ്ഥാനമായി മാറാൻ മാറാൻ അധികം താമസം വേണ്ടിവരില്ല എന്നതിൻ്റെ ഒരു ദുസ്സൂചനയാണ് ഞാൻ ആദ്യം ആദ്യം പറഞ്ഞതുപോലെ ഒരു ദുസ്സൂചനയാണ് ഈ സമ്മേളനം നൽകുന്നത് അത് സമസ്തയായാലും സുന്നി ആയാലും എ പി ആയാലും ലീഗ് ആയാലും ഐ എൻ എൽ ആയാലും ഏത് സംഘടനയായാലും കൃത്യമായ ഒരു അജണ്ടയോടുകൂടി ഇവർ മുന്നോട്ട് പോവുകയാണ് കാരണം ഇവർക്ക് വിദേശ ഫണ്ട് ലഭിക്കുന്നുണ്ട് ഇവർക്ക് മുന്നോട്ട് പോകാനുള്ള ആ ഒരു എല്ലാ സഹായവും പല രാജ്യങ്ങളിൽ നിന്ന് പാകിസ്ഥാനിൽ നിന്ന് ഉൾപ്പെടെ ലഭിക്കുന്നുണ്ടായിരിക്കാം അതൊരു സൂചനയാണ് അപ്പോൾ രാഷ്ട്രീയമായി പാർലമെൻ്ററി രാഷ്ട്രീയത്തിലേക്ക് ഒരുമിച്ച് നിന്ന് മുസ്ലിം സംഘടനകളെല്ലാം ഒരുമിച്ച് നിന്ന് കാലെടുത്ത് വെച്ച് കോൺഗ്രസിനെയും മറ്റു പാർട്ടികളെയും ഒക്കെ നിഷ്കാസിതരാക്കി അല്ലെങ്കിൽ അവരെ വശങ്ങളിൽ നിർത്തി ഒരു ഭരണ സംവിധാനത്തിന് നേതൃത്വം നൽകി ഇതൊരു ഇസ്ലാമിക സംസ്ഥാനമാക്കി മാറ്റുവാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഒരു സമ്മേളനം നടന്നത് എന്ന് പറയപ്പെടുന്നു എന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇത് സൂചിപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ യുവജന വിഭാഗമായ യൂത്ത് ലീഗ് അതിൻ്റെ അധ്യക്ഷൻ മുന മുനവറലി തങ്ങൾ ഈ പാണക്കാട്ട് വീട്ടിൽ നിന്ന് മാത്രമാണ് ഇങ്ങോട്ടൊക്കെ നേതൃത്വത്തിലേക്കൊക്കെ ആൾക്കാർ വരുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി നമുക്ക് ശ്രദ്ധേയമായി കാണേണ്ടതുണ്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ് കേരളത്തിൻ്റെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ വിടർത്തി ഐക്യത്തോടെ നമ്മൾ അതിജയിക്കും എന്താണ് ഇതിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് കേരളത്തിൻ്റെ സ്വപ്നങ്ങൾക്ക് ഈ മുസ്ലിം സംഘടനകളെല്ലാം ഒന്നായി ചേർന്ന് വലിയ സമ്മേളനം നടത്തി കേരളം കേരളം മുഴുവൻ ഒരു ഇസ്ലാമിക സംസ്ഥാനമാക്കി മാറ്റുക അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഭരണ സംവിധാനം ഇവരുടെ കയ്യിൽ ഏൽപ്പിക്കുക ഇതാണോ കേരളത്തിൻ്റെ സ്വപ്നം ഒരിക്കലുമല്ല ഒരു മതേതര ചിന്താഗതിയോടുകൂടി ഒരു സാഹോദര്യ ചിന്താഗതിയോടുകൂടി സ്നേഹത്തോടെ ഐക്യത്തോടെ ഒരു ജനവിഭാഗം അത് ഭരണത്തിലായാലും അല്ലെങ്കിലും എങ്ങനെയായാലും അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സംസ്കാരമല്ലേ കേരളത്തിനുള്ളത് ഇന്ത്യക്കുള്ളത് അതിനെ തകിടം മറിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് വേണം നമുക്ക് ഇതിനെ ചിത്രീകരിക്കാൻ തീർച്ചയായും അപകടം മുന്നിൽ പതിയിരിക്കുന്നു ഈ ജിഹാദികൾ കാത്തിരിക്കുന്നു എന്തിനും ഏതിനും അപ്പോൾ ഈ മുസ്ലിം ഡെമോക്രാറ്റിക് ഫ്രണ്ട് അത് ഒരു ആലങ്കാരികമായി സാങ്കല്പികമായി പറഞ്ഞതാണ് എങ്കിൽ പോലും അത് അധികം താമസിയാതെ യാഥാർത്ഥ്യമാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല വെബ് ഡെസ്ക് താത്തുമൂസ്